രാധാമണി, നിന്നെ അവൻ ഒന്ന് രണ്ട് തവണ വിളിച്ചില്ലേ, നീ എടുത്തതേ ഇല്ല. വാശി ഒഴിവാക്കി നീ ഒന്ന് അവനെ തിരിച്ചു വിളിക്ക. എനിക്ക് ശരത്തിനോട് ഒരു വാശിയുമില്ല. ഇനി ശരത്തുമായി ഒരു തർക്കത്തിനും ഞാൻ പോവുകയില്ല. ഇത്രയും സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഈ പറഞ്ഞ വാശിയും തർക്കവും ഒക്കെ ഉണ്ടാവും. എനിക്കിപ്പോ ശരത്തിനോട് ഒരു സ്നേഹവുമില്ല. ശരത്തിപ്പോ ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല എന്റെ മനസ്സിൽ നിന്നും പുറത്താ. ഏട്ടത്തി, അങ്ങനെയൊന്നും പറയേ ചിന്തിക്കരുത്. ഏട്ടൻ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കാനാവും വിളിക്കുന്നത്. എവിടെയോ ഇരുന്ന് മദ്യപിച്ചപ്പോ രാധാമണിയോട് തെറ്റ് ചെയ്തു പോയി എന്ന് വിശ്വസിക്കുന്നുണ്ടാവും, അതാ വിളിക്കുന്നേ. നീയൊന്ന് അവനെ തിരിച്ചു വിളിക്ക രാധാമണി. ഞാൻ തിരിച്ചു വിളിക്കില്ല. ശരത്തിനെ തിരിച്ചു വിളിക്കാനല്ല, ശരത്തുമായിട്ട് പിരിഞ്ഞു പോവാനാ ഞാൻ വക്കീലിനെ കണ്ടത്. അത് വക്കീൽ നോട്ടീസ് കിട്ടുമ്പോ മനസ്സിലാവും. ഏട്ടത്തി, ഏട്ടത്തി വിളിക്കാതെ ഏട്ടൻ വീട്ടിലേക്ക് വരുന്ന് തോന്നണില്ല. അതെന്താ, ഞാൻ ശരത്തിനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയതാണോ? ഈ വീട്ടിലേക്ക് കയറി വരാൻ ശരത്തിനെന്താ എന്റെ പെർമിഷൻ വേണോ? എന്നോട് സംസാരിച്ചിട്ട് ശരത്ത് ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. നീ എന്തിനാ രാധാമണി ഇങ്ങനെ വാശി പിടിക്കുന്നത്? നിങ്ങളുടെ മകനെ കുറിച്ച് ഒരാശയും പ്രതീക്ഷയും ഇല്ലാത്തതുകൊണ്ട്. പ്ലീസ് ഏട്ടത്തി, ഒന്ന് ഫോൺ എടുക്ക്. ഈ കോൾ എടുക്കാൻ ആരും റിക്വസ്റ്റ് ചെയ്യണ്ട, ഇത് ശരത്തിന്റെ കോളല്ല. എന്റെ മനസ്സറിഞ്ഞ് എന്റെ കൂടെ നിൽക്കുന്ന മറ്റൊരാളുടെ കോളാ. അതാരാ രാധാമണിയുടെ മനസ്സറിയുന്ന മറ്റൊരാള്? ശരി, നീ ഒന്ന് ചെന്ന് നോക്ക്. എന്തിന്? ആരോടാ സംസാരിക്കുന്നറിയാലോ. എന്നിട്ട്? അത് അവള് മാറി നിന്ന് എന്താ സംസാരിക്കുന്നെന്ന് കേൾക്കാനാ. അതൊന്നും ശരിയല്ല അമ്മേ. ഒരാള് സംസാരിക്കുന്നത് ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നത് വില കുറഞ്ഞ പരിപാടിയാ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എനിക്കിപ്പോ എന്താ സംസാരിക്കേണ്ടതെന്ന് തന്നെ അറിയില്ല. സംശയമില്ല, ഈ കുടുംബത്തിന്റെ വില കെട്ടുപോവാ. എപ്പോഴാ വക്കീലിന്റെ അടുത്ത് പോയത്? ഇന്ന്. അതെങ്ങനെ ശരത്തറിഞ്ഞു? അത് വക്കീൽ നോട്ടീസ് അയക്കുന്നതിന് മുമ്പ് ശരത്തേട്ടനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞിരുന്നു. അതെന്തിന്? അത് പിന്നെ പരസ്പരം പറഞ്ഞു തീരാവുന്നാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ തീർത്ത് പറഞ്ഞതല്ലേ ഒരു കോംപ്രമൈസിനും ഞാനില്ലാന്ന്. വക്കീൽ നോട്ടീസ് കയ്യിൽ കിട്ടുമ്പോഴേ ശരത്ത് അറിയാവൂന്നാ ഞാൻ വിചാരിച്ചത്. ആ, സാരമില്ല. ഞാനിപ്പോ വിളിച്ചത് ഇത് പറയാൻ മാത്രല്ല. ശരത്തേട്ടൻ വീട്ടിലെത്തിയോ? ഇല്ല, വന്നിട്ടില്ല. എന്നെ രണ്ടു മൂന്ന് തവണ വിളിച്ചിരുന്നു, ഞാൻ ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കായിരുന്നില്ലേ? എന്തിന്? എനിക്കിനി ശരത്തിനോട് ഒന്നും സംസാരിക്കാനില്ല, ഒന്ന് കേൾക്കും വേണ്ട. അയ്യോ, അങ്ങനൊന്നും പറയല്ലേ, ഒന്ന് തിരിച്ചു വിളിച്ചേക്ക്. ഞാൻ വിളിക്കില്ല. പ്ലീസ് ഒന്ന് വിളിക്കണം, അതിന്റെ ആവശ്യമുണ്ട്. എന്താവശ്യം? അതൊക്കെ രാവിലെ പറയാം. എന്തായാലും ഇപ്പൊ തന്നെ ഒന്ന് വിളിക്കണേ, പ്ലീസ്. മാലിനിക്ക് വേണ്ടി ഞാൻ വിളിക്കാം. ആ, എങ്കിൽ പെട്ടെന്ന് വിളിക്ക്. ആള് എവിടെയുള്ളെന്ന് മാത്രം അറിഞ്ഞാ മതി. ശരി. എന്നെ പേടിപ്പിക്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. നന്നായി, ഇനി വിളിക്കില്ലല്ലോ.
ആരുടെ ഫോണാ മോളെ? ആദിസാന്റെ ഫോണാ. ആദി എങ്ങോട്ട് പോയി? കാലത്ത് കഴിക്കാനുള്ള മെഡിസിൻ വാങ്ങാൻ പോയതാ. ഓ, ആരാ വിളിക്കുന്നത് നോക്ക്. റാണി ചേച്ചിയാ. എങ്കി എടുക്ക, എന്തെങ്കിലും അത്യാവശ്യം കാണും. ഹലോ ആദി, ഞാൻ കസ്തൂരിയ. ഹലോ റാണി ചേച്ചി, ഫോൺ ആദിയുടെ കൈ കൊടുക്ക്. ചേച്ചി, ആദി സാറ്. ഹലോ. എന്താ മോളെ, കട്ടായോ? കട്ടായതല്ല, ഫോണിലെ ബാറ്ററി തീർന്ന് ഓഫായതാ. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അങ്ങോട്ടൊന്നും വിളിക്കാനും പറ്റില്ലല്ലോ. ആദി സാറ് പുറത്തു പോയതാന്ന് പറയുന്നതിന് മുമ്പേ ഫോൺ ഓഫായി. ആദി മനപ്പൂർവ്വം ഓഫ് ചെയ്തതാ. വെളുപ്പാങ്കാലത്തെ കല്യാണ ഫോട്ടോ നോക്കി ആസ്വദിക്കുക. മോള് കഥ കടക്കിയതാണ് കിടന്നതല്ലേ? മറന്നു. സ്മിത മോള് പുറത്തു പോയിരിക്ക. അതാ ഞാൻ തന്നെ മോക്ക് കാപ്പിയായിട്ട് വന്നത്. ആദിമോൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയിരിക്കല്ലേ? അതെ. ഇന്നലെ വല്യച്ഛന് കസ്തൂരിയും ആദിമോനും ആണല്ലേ കൂട്ടിരുന്നത്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോ കൊറേ ആയില്ലേ? ഇനിയിങ്ങനെ വിവാഹ ഫോട്ടോ നോക്കിയിരുന്നാ മതിയോ? ആ ഫോട്ടോക്കിടയിൽ ഒരാള് കൂടി വേണ്ടേ? കുഞ്ഞു റാണിമോള്, അല്ലെങ്കിൽ ഒരു ആദിമോൻ. ഞാൻ മോളോടൊരു കാര്യം പറയാം. ശാരമ്മയ്ക്ക് ശാരമ്മയുടെ ജീവിതത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്നാ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്, ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കും ഒക്കെ മനസ്സിലാകും. അത് ദൈവമായിട്ട് ശാരമ്മയ്ക്ക് തന്നൊരു സിദ്ധിയാ, പരഹൃദയജ്ഞാനം. അതെല്ലാവർക്കും കിട്ടില്ല. ശാരമ്മയ്ക്ക് ദൈവം അത് കനിഞ്ഞനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ആത്മപ്രശംസ നടത്തുന്നു എന്ന് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. പക്ഷേ ഞാൻ ഇന്നു വരെ പറഞ്ഞതെല്ലാം സത്യമായി ഭവിച്ചിട്ടുണ്ട്. മോക്ക് അനുഭവമുള്ളതല്ലേ, അതുകൊണ്ട് പറയാ. ശാരമ്മയൊന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. ഹാ, വിനാശകാലേ വിപരീത ബുദ്ധി. നല്ലത് പറഞ്ഞു തരുന്നവരെ ആട്ടിയിറക്കും, എന്നിട്ട് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത അപകടത്തിൽ ചെന്ന് ചാടും. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ചെന്ന് ഊരാക്കുടുക്കിൽ വീണ് ചക്രശ്വാസം വലിച്ച് വലിച്ച് അന്ത്യശ്വാസം വലിച്ചവരെ പറ്റി എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയല്ലാതെ നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പോവാം. അപകടത്തിൽപ്പെട്ട് ചക്രശ്വാസം വലിക്കാൻ തന്നെയാണ് മോൾക്ക് യോഗമെങ്കിൽ ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയട്ടെ ആദരാഞ്ജലികൾ. മോക്കെന്നോട് ദേഷ്യം തോന്നണ്ട. ബെഡ് കോഫിയുമായി വന്ന് വിളിച്ചുണർത്തി ഗുഡ് മോർണിംഗ് പറയേണ്ടതിന് പകരം ആദരാഞ്ജലികൾ പറയേണ്ടി വന്നതിൽ ക്ഷമിക്കണം. ഒറ്റ കാര്യം ഞാൻ പറയാം,
കഴുത്തിൽ കിടക്കുന്ന താലി കൊണ്ടോ വിരലിൽ കിടക്കുന്ന മുദ്രമോതിരം കൊണ്ടോ ഭർത്താവിനെ കെട്ടിയിടാനോ നിയന്ത്രിക്കാനോ പറ്റില്ല. ആദിമോൻ സ്നേഹമുള്ള കുട്ടിയാ, പക്ഷേ നക്ഷത്രവശാൽ ആദിമോൻ ഇപ്പോൾ ഏതോ വശീകരണ വലയത്തിലാ. ഏത് നിമിഷവും ആ വലയത്തിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ പിടിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കാൻ മന്ത്രവും ചില തന്ത്രങ്ങളും പ്രയോഗിച്ചേ പറ്റൂ. മോളോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല, ഉത്തരവാദിത്തം ഇല്ലാത്തതുകൊണ്ടും അല്ല, മറ്റെന്തിലേക്കോ ഉള്ള ആകർഷണം കൂടുതലാ. അത് നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. മോളോടുള്ള സ്നേഹം കൊണ്ട് പറയാ, ഭർത്താവിനെ നഷ്ടപ്പെടാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നോണം അങ്ങോട്ട് മന്ത്രിച്ച് കെട്ടുക. പിന്നെ ആർക്കും ആദിമോനെ വശീകരിക്കാനാവില്ല. മോളൊന്ന് സമ്മതം മൂളിയാ മതി, ഏലത്ത് ശാരമ്മ മന്ത്രിച്ചു കൊണ്ടുവരും. ശാരമ്മയ്ക്ക് ഇതിലൊരു ലാഭവും ഉണ്ടായിട്ടല്ല, മോക്കൊരു നഷ്ടവും സംഭവിക്കാതിരിക്കാനാ. മോക്ക് വേണമെങ്കിൽ മതി, ഈ ശാരമ്മയ്ക്ക് ഒരു നിർബന്ധവും ഇല്ല. അപകടം മുന്നിൽ കണ്ടതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അതൊരു ധൈര്യത്തിന് നല്ലതാ മോളെ. മോക്ക് സമ്മതമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ഭർത്താവിൻ്റെ ഒരു നിയന്ത്രണം നമ്മുടെ കയ്യിലിരിക്കാൻ ഇതുപോലെ ചില മന്ത്രവും തന്ത്രങ്ങളും ഒക്കെ ആവശ്യമാണ്. മോള് പേടിക്കാതിരി, എല്ലാം ശാരമ്മ ശരിയാക്കി തരും. നമ്മൾ നമ്മുടെ ചങ്കിനെ ഒരു ചങ്ങലയിൽ നിയന്ത്രിച്ചില്ലെങ്കിലേ നമുക്ക് കൈവിട്ടു പോവും. കൃഷ്ണ, ശരത്ത് ഇതുവരെ വന്നില്ലല്ലോ, എവിടെയായിരിക്കും? എന്നോട് പോലും ഒന്നും പറയാതെ പോയതല്ലേ. നമ്മുടെ ശരീരവും മനസ്സും തളരുമ്പോ നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ വന്നു തുടങ്ങും. അതാ ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പാവം, എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വെച്ച് പറയാതിരുന്നതാവും. എൻ്റെ മോനൊരു തെറ്റ് പറ്റിപ്പോയി, അവനതിൽ ഒരുപാട് കുറ്റബോധമുണ്ട്. കൃഷ്ണ, നീ എൻ്റെ മോനോട് പൊറുക്കണേ, എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ. ശരത്ത് ഇതുവരെ എത്തിയിട്ടില്ല. ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ കാണും, അത് ഞാൻ കാര്യമാക്കുന്നില്ല. വരുമ്പോ വരട്ടെ. എന്താ വിളിച്ചേ, പറ. നമുക്ക് ഒരു 10 മണിയാകുമ്പോ ഒരു സ്ഥലം വരെ പോണം. എവിടെയാ പോവേണ്ടത്? എവിടെയാണെങ്കിലും ഞാൻ വരാം. അത് അത്യാവശ്യമായി നമ്മുടെ അഡ്വക്കേറ്റ് ചേച്ചി ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാണാല്ലോ, ഞാൻ വരാം, ഞാൻ ഫ്രീയാ. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? അതൊക്കെ നേരി പറയാം. ഞാൻ എവിടെ എത്തേണ്ടത്? വക്കീലിന്റെ ഓഫീസിന്റെ അടുത്ത് എത്തിയാ മതി. അപ്പൊ ഇന്ന് പോകുന്നില്ലേ? ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്തോളാം. താങ്ക് യു. എന്റെ ഒപ്പം നിൽക്കാൻ നിങ്ങളെ പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് എന്റെ ഭാഗ്യം. ഏ, ഇതിന് താങ്ക്സ് ഒന്നും പറയണ്ട, അപ്പൊ പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. ശരത്ത് വരാത്തതിൽ ഇവൾക്ക് ഒരു പ്രയാസവും ഇല്ലല്ലോ. രാധാമണി, ശരത്ത് ഇന്നലെ പോയതല്ലേ, ഇതുവരെ എത്തിയില്ലല്ലോ. അവൻ എവിടെയാ ഉള്ളതെന്ന് എങ്ങനെയാ അറിയാ? ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കല്ലേ, പിന്നെങ്ങനെ ആളെവിടെയെന്നറിയ? അമ്മയും ശാരിയും വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് അല്ലേ. ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് വെച്ച് അവൻ എവിടെയാ ഉള്ളതെന്ന് അറിയണ്ടേ?
ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ മദ്യപിച്ച് ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും എന്ന് നീ തീരുമാനിക്കുന്നതല്ലേ? ഇനി കൂട്ടുകാരുടെ കൂടെ ആണെങ്കിൽ എന്തിനാ ഫോൺ ഓഫ് ചെയ്യുന്നത്? ഞാൻ വിളിച്ചാ കിട്ടാതിരിക്കാൻ. ഇതുപോലൊരിക്കൽ എന്നോട് ഒന്നും പറയാതെ തറവാട്ടിൽ അമ്മയോടൊപ്പം വന്നു നിന്നപ്പോഴും ഫോൺ ഓഫ് ചെയ്തിരുന്നല്ലോ, ഓർമ്മയില്ലേ? അന്ന് ഞാൻ കുറേ ടെൻഷൻ അടിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. ഇനി അമ്മയും അനിയത്തിയും കുറെ ടെൻഷൻ അടിക്കും. ഞാനിപ്പോ ജയിൽ ശിക്ഷ അവസാനിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന ഒരു നിരപരാധിയായ ജയിൽ പുള്ളിയുടെ മാനസികാവസ്ഥയില. വിവാഹ ജീവിതം ഒരു സുഖമുള്ള വിലങ്ങാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പലപ്പോഴും വിവാഹ ജീവിതം ഒരു വീർപ്പുമുട്ടലായിട്ടാണ് അനുഭവപ്പെട്ടത്. അതിന് കാരണം ഈ അമ്മയുടെ മകനാ. അറിയട്ടെ, എന്നിട്ടല്ലേ എന്നെ കൊണ്ട് പറ്റുമോ പറ്റില്ലയോ എന്നൊക്കെ തീരുമാനിക്കാൻ. എന്തിനും ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. പരിഹാരം കാണുന്നതൊക്കെ പോട്ടെ, ഈ കൈ കൊണ്ട് എന്റെ കണ്ണീരൊന്ന് തുടച്ചു തരാൻ പറ്റുമോ? അതുപോലും പറ്റില്ല. എന്നിട്ട് വെറുതെ വലിയ വർത്തമാനം പറയും, ഞാൻ എല്ലാവരെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, അതിവിടെ ആർക്കും മനസ്സിലാവില്ല. എന്നിട്ടും എന്നെ കുറ്റപ്പെടുത്തും. ഞാനൊരു ദാരിദ്ര്യം പിടിച്ച പെൺകുട്ടിയായതുകൊണ്ടല്ലേ എന്നെ എല്ലാവരും ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആരാ നിന്നെ കുറ്റപ്പെടുത്തിയത്? പറ ആരാന്ന് വെച്ചാ പറയാൻ. പറഞ്ഞിട്ടെന്താ? അവര് കുറച്ച് വഴക്ക് പറയും, അതോടെ ആ പ്രശ്നം തീരും. ഇല്ല വല്യച്ച, ഞാനിവിടെ നിക്കില്ല, ഞാൻ പോവാ. നീ എവിടെയും പോകണ്ട. പോണ്ടെന്ന് പറയല്ലേ ഉള്ളൂ, എന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ലല്ലോ. എനിക്കിങ്ങനെ ഓരോരുത്തരുടെയും കുറ്റപ്പെടുത്തലും സഹിച്ച് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അവിടെ എവിടെയും തൊടാതെ സംസാരിക്കാതെ ആരാ നിന്നെ കുറ്റപ്പെടുത്തിയതെന്ന് പറ. ഇനി കൗസുമത്തിലുള്ള ഒരാളും നിന്നെ കുറ്റപ്പെടുത്തില്ല, അതെനിക്ക് ഉറപ്പാ. ഉറപ്പാണെങ്കിൽ എനിക്ക് വാക്ക് തരാം. തരാൻ അറിഞ്ഞുകൊണ്ട് പരീക്ഷിക്കുക അല്ലേ? എനിക്ക് വാക്ക് താ, ഇല്ലെങ്കിൽ എന്റെ കാവുമുത്തപ്പനാണ്, ഞാൻ ഇവിടെ നിന്ന് പോവും. മറവിക്ക് മറക്കാൻ പറ്റാത്തവളാണ് ഞാനെന്നല്ലേ വല്യച്ചൻ പറയാറ്. അതിലും വലുതാണോ കൈക്ക് പറ്റിയ ഈ മരവിപ്പ്? കസ്തൂരി കാര്യമായിട്ട് പറയാം, ഇവിടുന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വല്യച്ചന്റെ മുമ്പിലേക്ക് വരില്ല. കസ്തൂരി വല്യച്ചന്റെ മനസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ഈ മരവിപ്പൊന്നും ഒന്നുമല്ല. സ്നേഹത്തിന് മറികടക്കാൻ പറ്റാത്ത ഒരു തളർച്ചയും വല്യച്ചനില്ല.
പോവാ. എന്റെ കണ്ണീരൊപ്പാനോ എന്നെ ഒന്ന് തലോടാനോ കൈകൾ ഉയരാത്ത വല്യച്ഛനോടൊപ്പം ഞാൻ നിൽക്കില്ല. മോളെ വാശി പിടിക്കാതെ. വാശി തന്നെയാ, ഇന്നുവരെ ഒന്നിനും ഞാൻ വാശി പിടിച്ചിട്ടില്ലല്ലോ. ഒരിക്കൽ കൂടി പറയുന്നു, എന്റെ കാമുത്തപ്പനാണ് സത്യം. ഞാൻ ഇനി വല്യച്ഛന് മുമ്പിലേക്ക് വരില്ല. ശരി, ഞാൻ പോവാ. ഞാൻ പോവും, ഇനി വരില്ല ഒരിക്കലും. ഞാൻ എന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ആ ജോലി പൂർണ്ണമാണെങ്കിൽ ആദിത്യന് ഇവിടെ വരണം. മാസിയുടെ ഉള്ളിലെ രോഷത്തിന്റെ വാൾത്തല ആർക്ക് നേരെ നീളും? റാണിയുടെ ഉള്ളിലെ സംശയത്തിന്റെ കനൽക്കാറ്റിൽ കുടുംബത്തിന്റെ സ്വച്ഛത വെണ്ണീറാകുമോ?